സംയുക്ത സർക്കുലർ വായിക്കുകയില്ലെന്ന് വൈദിക യോഗം. സീറോ മലബാർ സെനഡ് പിതാക്കന്മാർ ഒപ്പിട്ട് 2024 ജനുവരി 13 നൽകിയ സർക്കുലർ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ വായിക്കേണ്ടതില്ലെന്ന് അതിരൂപത സംരക്ഷണ സമിതി തീരുമാനിച്ചു. സിനഡ് അധാർമികമായും നടപടിക്രമം ലംഘിച്ചും മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചും എടുത്ത തീരുമാനം അതിനെതിരെ അതിരൂപതയിലെ വൈദികരും അൽമായരും കൊടുത്ത ആയിരക്കണക്കിന് നിവേദനങ്ങൾക്ക് യുക്തിഭദ്രമായ മറുപടി നൽകാതെ സർക്കുലറിലൂടെ വീണ്ടും പറഞ്ഞാൽ അതിരൂപതയുടെ നിലപാട് മാറ്റാൻ തങ്ങൾ തയ്യാറല്ലെന്ന് അതിരൂപതയിലെ വൈദികർ ഒറ്റക്കെട്ടായി പ്രഖ്യാപിച്ചു. സീറോ മലബാർ സഭയുടെ നവീകരിച്ച കുർബാന പുസ്തകം തന്നെയാണ് അതിരൂപതയിലെ വൈദികർ കുർബാനയ്ക്കായി ഉപയോഗിക്കുന്നത്. അതിലെ നടപടിക്രമം തെറ്റിച്ചെടുത്ത കുർബാനാർപ്പണ രീതിയിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. അതിന്റെ പേരിൽ അതിരൂപത കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്നുപോലും പുറത്തു പോകുന്നു എന്ന തരത്തിൽ സർക്കുലറിൽ എഴുതിയത് തികച്ചും തെറ്റിദ്ധാരണ ജനകമാണ്. പുതിയ മേജർ ആർച്ച് ബിഷപ്പ് പ്രശ്നപരിഹാര പാതയിലാണെങ്കിൽ ഇത്തരം സർക്കുലർ നൽകരുതായിരുന്നുവെന്ന് കലൂർ റിന്യൂവൽ സെന്ററിൽ കൂടിയ വൈദിക യോഗം പ്രമേയം പാസാക്കി. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ചൈതന്യത്തിലുള്ള ജനാഭിമുഖ കുർബാന ചൊല്ലുന്നതിന്റെ പേരിൽ വരുന്ന നടപടികളെ അതിരൂപതയിലെ വൈദികർ ഭയപ്പെടുന്നില്ലെന്നും അതിരൂപത സംരക്ഷണ സമിതി വിലയിരുത്തി. അതിരൂപതയിലെ പ്രശ്നങ്ങളുടെ അടിസ്ഥാനപരമായ കാരണം അന്വേഷിക്കാതെയും വൈദികരെയും അൽമായരെയും കേൾക്കാതെയും മാർപ്പാപ്പ ഈ കാര്യം നേരിട്ട് പറഞ്ഞാൽ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് മാർപ്പാപ്പയെ സിനഡ് തെറ്റിദ്ധരിപ്പിച്ചെന്ന് ജനുവരി മാസത്തിലെ സിനഡിൽ ന്യൂൻഷിയച്ചറിലെ സെക്രട്ടറി കൈമാറിയ കത്തിൽ സിനഡിനെ കുറ്റപ്പെടുത്തിയിരുന്നുവെന്ന് മനസ്സിലാക്കുന്നു. ഒരു വ്യക്തിസഭയിലെ ലിറ്റർജി പ്രശ്നം പരിഹരിക്കേണ്ടത് സിനഡാണ്. ആ കാര്യം മാർപ്പാപ്പയുടെ തലയിൽ വെച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച സീറോ മലബാർ സിനഡിനെ വത്തിക്കാൻ കാര്യമായി ശാസിച്ചിരുന്നു. അതിന്റെ വിഷമത്തിലാണ് സിനഡ് ഇപ്പോൾ സംയുക്ത സർക്കുലർ അയച്ചിരിക്കുന്നത്. പക്ഷേ അപ്പോഴും അതിരൂപതയിലെ പ്രശ്നങ്ങൾ തീർക്കണമെന്ന ആത്മാർത്ഥത സിനഡ് കാണിക്കുന്നില്ല. മെത്രാന്മാർ പൊതുവായ തീരുമാനമെടുക്കുമ്പോൾ അസത്യവും അധർമ്മവും നിറഞ്ഞ വഴികൾ ഉപയോഗിച്ചേക്കാം. പക്ഷേ വൈദികരും ജനങ്ങളും അത് അനുസരിച്ചേ മതിയാവൂ എന്ന ഫാസിസ്റ്റ് ചിന്ത വച്ചു പുലർത്തുന്നത് ക്രൈസ്തവ സഭയുടെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് തന്നെ വിരുദ്ധമാണെന്ന് അതിരൂപത സംരക്ഷണ സമിതി കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ തളിയൻ പ്രസ്താവിച്ചു. വൈദിക പ്രതിനിധികളുടെ അഡ്ഹോക് കമ്മിറ്റി അതിരൂപത അഡ്മിനിസ്ട്രേറ്ററിനെയും മേജർ ആർച്ച് ബിഷപ്പിനെയും നേരിട്ട് കണ്ട് അതിരൂപതയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. 2022 ജൂലൈ 30 മുതൽ 2023 ഡിസംബർ 7 വരെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് ഇവിടെ നടത്തിയ കാനോനിക നിയമങ്ങളുടെ ലംഘനങ്ങളെക്കുറിച്ചും വഴിവിട്ട നിയമനങ്ങളെക്കുറിച്ചും മറ്റും സമഗ്രമായി അന്വേഷിച്ച് വത്തിക്കാന് റിപ്പോർട്ട് നൽകണമെന്നും വൈദികർ ഒന്നടങ്കം ആവശ്യപ്പെട്ടു. അഡ്ഹോക് കമ്മിറ്റി ഈ കാര്യം ബന്ധപ്പെട്ടവരെ അറിയിക്കാമെന്നും അറിയിച്ചു. നന്ദി.